നമസ്കാരം. ബാലഭാസ്കറിന്റെ മരണം അറിയാലോ, ഇന്നും ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കേസായിട്ടാണ് ബാലഭാസ്കർ, നമ്മുടെ സംഗീത സംവിധായകനും ഗായകനുമായിട്ടുള്ള ബാലഭാസ്കറിന്റെ മരണം നമുക്കിപ്പോഴും ഓർമ്മ വരുന്നത്. ഒരു അപകട മരണമാക്കി തീർക്കാൻ വേണ്ടി പലവരും ശ്രമിച്ചു, അല്ലെങ്കിൽ പല ഒത്തുകളികൾ ഇതിന്റെ പുറകിലുണ്ട്, സ്വർണക്കടത്ത് ടീമുകൾ വരെ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ അമ്പരുന്നു. കാരണം ഇതെന്താ, ഇതൊരു ഗാനം എന്നുവെച്ചാൽ ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ, ആ പുള്ളിക്കാരൻ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടോ? കാരണം അറിയാലോ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഇത് എന്താണ് ഏതാണുള്ള കാര്യമൊക്കെ ഒന്ന് അറിയാൻ ഒരു തന്നെയാണ്. പക്ഷെ ഇത് പോലീസിന്റെ നല്ല രീതിയിൽ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിന് മാറ്റിയതിനു ശേഷം പിന്നെ വീണ്ടും CBIക്ക് മാറ്റി. ഒന്നിനൊരു പുരോഗമനമില്ല. ഇത് വെറും ഒരു ആരോപണങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇതൊരു മരണമല്ല, കൊലപാതകമാണ്, കൊന്നതാണ്, ഇതിന്റെ പുറകിലുള്ള വലിയ ഒരു സംഘം തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കലാപം ഷോബി ജോർജ് ഒക്കെ അതിന്റെ പുറകെ വന്നു. കാരണം ഷോബി ജോർജ് ഇന്ന് വരെയും ആ ഒരു കേസിന്റെ പുറമെ നടക്കണം. കാരണം അത്ര ഒറ്റ സുഹൃത്തുക്കളും കൂടിയാണ്. അപ്പൊ മരണം കണ്ടു എന്ന് പറഞ്ഞ ഒരാളും കൂടി തന്നെയാണ് ഈ ഷോബി ജോർജ്. കാരണം പുള്ളിന്റെ മേലെ കേസടക്കം കൊന്നു എന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ തിരിക്കാനടക്കം നോക്കിയിട്ട് കൂടി പുള്ളി അതിലൊന്നും വഴങ്ങാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന ഒരാളാണ് ഷോബി. ഇപ്പോ വീണ്ടും അത് CBI എന്നുവെച്ചാൽ പഴയ ആൾക്കാരല്ല, പുതിയ ആൾക്കാരിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ പുതിയൊരു ടീമിനെ CBIയില് ഇതാക്കിയിട്ടുണ്ട്. കാരണം ഹൈക്കോടതിക്ക് ഇതൊരു തോന്നിട്ടില്ല, എന്തോ ഉണ്ട് അല്ലെങ്കിൽ ഇനിയൊരു പ്രശ്നങ്ങൾ ഉണ്ട്, അല്ലാതെ ഇതൊരു ശരിക്കത്തെ ഒരു മരണമല്ല എന്ന് അവർ കോടതിക്ക് തോന്നിയത് കൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് വെച്ചാൽ നമ്മുടെ ഇവരിന്റെ തന്നെ CBIന്റെ തന്നെ വേറൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു കേസ് അന്വേഷണം നടത്തുന്നത്. അപ്പൊ അതിന്റെ മറുനാടൻ മലയാളിയിൽ ഇപ്പൊ ന്യൂസുകളിൽ മൊത്തം അച്ഛനും കാര്യങ്ങളും എല്ലാം നിറഞ്ഞിരിക്കണം. അപ്പൊ അച്ഛന്റെ കുറച്ച് വാക്കുകൾ കേൾക്കാം. അതിലൊന്നെന്ന് പറഞ്ഞാൽ അന്ന് വരുന്നില്ല എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞു. ഞാൻ വിളിച്ച് ഇവിടെ തൃശ്ശൂർക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ നാളെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ അതിന് ശേഷം പല പ്രശ്നങ്ങളും, ഈ പോയത് വഴിപാട് കഴിക്കാനാണെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വഴിപാട് കഴിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു അതിൻ്റെ വൈഫ്. അങ്ങനെ പല കാര്യങ്ങളും നടക്കാൻ പാടില്ലാത്ത അവിടെ നടന്ന പോലെ തോന്നി. മനസ്സിലായില്ലേ? പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അക്കൂട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ 50 ലക്ഷം രൂപ ബാലുവിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് CBIക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മരണത്തിന് ശേഷമാണ്? ആ, സ്റ്റേറ്റ്മെന്റ് കൊടുത്ത മരണത്തിന് ശേഷം. പൈസ വാങ്ങിയത് മരണത്തിന് മുമ്പായിരിക്കുമല്ലോ. പിന്നെ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ, ഈ മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പ്, 1-2 ദിവസം മുമ്പ് എന്ന് പറഞ്ഞു അതിൻ്റെ ഫെഡറൽ ബാങ്കിൽ, സേവിങ്സ് ബാങ്കിൽ 1 കോടി രൂപ ആയി. ആ 1 കോടി രൂപയുടെ കണക്കൊന്നും നമുക്കറിഞ്ഞൂട. അവർക്ക് ഡീൽ ചെയ്തിരുന്നത് പ്രകാശ് തമ്പി എന്ന് പറഞ്ഞ ഒരാളും വിഷ്ണു എന്ന് പറയുന്ന ഒരാളും. അപ്പൊ നമ്മളൊന്നും അറിയില്ല. കൂടെ നടന്ന് ചതിച്ചവരിന്റെ ഒരു കഥ, അല്ലെങ്കിൽ കൂടെ നടന്നവർ വരെ ചതിച്ചു എന്നൊരു രീതിയിലുള്ള, അല്ലെങ്കിൽ അങ്ങനെയാണ് വിശ്വസിക്കുന്നതാണ് നമ്മുടെ ബാലുവിന്റെ അച്ഛൻ വരെ പറയുന്നത്. അതാണ് പറഞ്ഞത്, നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തിലേക്കുള്ള ഒരു കൊലപാതകമായിട്ട് മാറി, അല്ലെങ്കിൽ കൊലപാതകം ആസൂത്രണമായിട്ടാണ് ഇതിനെ കണക്കൂട്ടുന്നത്. എന്നുവെച്ചാൽ കൂടെയുള്ളവരെല്ലാവരും, അത് കോടതിക്കും അതങ്ങനെ തെളിഞ്ഞത് കൊണ്ടാണ് ഇത് വേറൊരു CBIന്റെ ഇപ്പോൾ ഉള്ള ഒരു അന്വേഷണ ആ ഒരു ടീമിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു അന്വേഷണ ടീമിനെ ഏൽപ്പിച്ചത്. കാരണം ഇതെങ്ങനെയെങ്കിലും ഒരു കൊലപാതകമായിട്ട് മാറ്റാൻ, അല്ലെങ്കിൽ ശ്രമം, അല്ലെങ്കിൽ കൊലപാതകം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിന്റെ പിറകെ ചിലപ്പോൾ വല്ല ഫോഴ്സുകളും ഉണ്ടാവും. കാരണം ഉണ്ടാവും, അതെന്റെ ഒരു ഊഹാപോഹമാണ്. കാരണം ഇങ്ങനെയൊക്കെ ഓരോരോ വിങ്ങുകൾ മാറി പോകുന്നത് കൊണ്ടും ഒരു ഇതിനൊരു കൺക്ലൂഷൻ ഇല്ലാത്തത് കൊണ്ടും കോടതി വരെ ഇത് ശരിയല്ല, ഇതിലെന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോടതി പറയും തോറും ഇതൊരു അപകട മരണമായിട്ട് ചിത്രീകരിക്കാൻ ആർക്കൊക്കെയോ ഒരു വ്യഗ്രതയുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് അങ്ങനെയാണ്. നമ്മൾ അറിഞ്ഞപ്പോൾ 5-5.5 ആയിട്ടുണ്ട് വിളിച്ച് പറഞ്ഞത്. ആദ്യം ഇവരെയും കൊണ്ട് മെഡിക്കൽ കോളേജാണ് പോയത്, ഇവനെയും അവൻ്റെ ഭാര്യയും കൊച്ചിനെയും അവിടെ കൊണ്ടുപോയി. കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ, നേരം വെളുത്താറായപ്പോൾ അവിടെ നിന്ന് അനന്തപുരിയിൽ കൊണ്ടുപോയി. അന്ന് നമ്മളോടൊന്നും കൺസൾട്ട് ചെയ്തിട്ടൊന്നും അറിയിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ കൊണ്ടുപോയി. അല്ല, ആ സമയത്ത് അറിഞ്ഞോ? അറിഞ്ഞിരുന്നോ? ഇല്ല, അറിഞ്ഞത്
പുള്ളി എന്നുവെച്ചാ നമ്മുടെ ബാലുവിന്റെ അച്ഛന് വരെ ഇത് ശരിക്കും ഒരു കൊലപാതകം തന്നെയാണെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ബാലുവിന്റെ അച്ഛൻ മാത്രമല്ല, കേരളത്തിലുള്ള ഒരു 90% പേരും 10% പേരും മറ്റവര് പെടും. ആര് ഇത് അപകട മരണമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നാണല്ലോ പറയുന്നത്. അവർക്ക് ചിലപ്പോൾ ഇതൊരു അപകട മരണമായിട്ട് തോന്നും. പക്ഷെ എന്തായാലും കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാന്നുള്ളത് ബാലുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആ ഒരു ഇതുണ്ട്. ബാലുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതൊരു എന്താണ് ഇതിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതിന്റെ പുറമേയുള്ള വല്ല കളികളുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ആൾക്കാരുണ്ടോ, എന്ത് എന്തായിരുന്നു അവരുടെ ഉദ്ദേശം, ഒരു ജീവൻ എടുത്തുകൊണ്ട് അവർക്ക് എന്ത് കിട്ടി, ഇതൊക്കെ നമുക്ക് ചുരുളഴിയാത്ത കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു കേസിന്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് അറിയണം. ആക്സിഡന്റ് വണ്ടി മുട്ടി വണ്ടി ഇടിച്ച് കിടക്കുന്നതിൽ തൊട്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ തൊട്ട് വണ്ടി ഇടിച്ച് അല്ലെങ്കിൽ ഇടിച്ചതിന് ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയത് വരെ ദുരൂഹതയാണ്, മൊത്തത്തിലൊരു ദുരൂഹത. അതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ എന്താണ് ഈ ഒരു വാർത്ത കേട്ടിട്ട് നെട്ടി എണീറ്റതായിരിക്കും മലയാളികളും, അല്ലെങ്കിൽ ബാലുവിന് ഇഷ്ടപ്പെട്ട ആൾ ഇഷ്ടപ്പെടുന്നവര്, കാരണം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. പിന്നെ അതിന്റെ പുറമെ ഇങ്ങനെയുള്ള കുറെ കഥകൾ പിന്നീട് വന്ന സമയത്തും ഭയങ്കരമായിട്ട് അമ്പരന്ന് പോയ ഒരു നിമിഷം തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. നമ്മളെപ്പോഴും ഡോക്ടർ അറിയാതെ ഞങ്ങളവിടെ പോയി കാണും, ഇതൊക്കെ ചെയ്യും. അപ്പൊ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ നേരിട്ട് അറിയുമായിരുന്നു. ഇവനൊന്നും പറയുന്നില്ല, ഭയങ്കര ദേഷ്യത്തിൽ ഗമയിലിങ്ങനെ ഇരിക്കും. നമ്മളെന്തെങ്കിലും ചോദിച്ചാലും മിണ്ടൂല. മഹാ വൃത്തിയായിട്ട് ചേർക്കാനായിരുന്നു അവൻ. അതിന്റെ ഡൈനാമിക്സ് ഒക്കെ നോക്കണേ, അതായത് റോഡിന്റെ അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ, അതാണോ അങ്ങയുടെ സംശയം, എന്താണ്? അതും വരാമല്ലോ, ഇടതുവശത്തെ കൂടി വണ്ടി പോകുന്നത് സാധാരണ അല്ലേ. അപ്പൊ ഈ ഇടതുവശത്തെ കൂടി പോണത് അതോ ഇനി ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ തന്നെ അത് നേരെ അങ്ങ് പോവുകയുള്ളൂ. വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് വേറെ ബ്രേക്ക് ഒന്നും കേട്ടില്ലെങ്കിൽ അത് അങ്ങനെ അങ്ങ് പോകും. എന്നിട്ട് ഫ്രണ്ടിൽ വല്ല കുഴി വല്ലതും ഉണ്ടെങ്കിൽ വീഴും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ച് നിൽക്കും. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ വന്നിട്ട് ആ റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ അവിടെ നിന്ന് പറഞ്ഞാൽ മറ്റേ റോഡും ക്രോസ് ചെയ്ത് ആണ് ഒരു മരത്തിൽ പോയി ഇടിച്ചത്. അതങ്ങനെ സംഭവിച്ചതെന്ന് ആലോചിക്കുന്നു, ഉറക്കത്തിൽ നടക്കില്ല അത്. അതൊന്നും പിന്നെ അവിടുത്തെ കണ്ടീഷനും കാര്യങ്ങളും നോക്കുമ്പോൾ ആക്സിഡൻറ്റ് നടക്കാൻ പറ്റിയ ഒരു സ്പോട്ടല്ല അത്. ഒരു ഇറക്കം കഴിഞ്ഞ് ഒരു കയറ്റവും കഴിഞ്ഞ് ആണ് ഈ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്നത്. ആ സമയത്തൊന്നും ഡ്രൈവർക്ക് ഉറങ്ങാൻ പറ്റില്ല, പള്ളിപ്പുറത്തെ കയറ്റവർക്കോ നമുക്കറിയാലോ. ഇതാണ് അച്ഛൻ്റെ പ്രതികരണം. ഡൗട്ട് തന്നെയാണ്, കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് തന്നെയാണ്. കൂടെ നടന്ന് ചതിച്ചവരാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. കൂടെ നടന്നിട്ട് പൈസ കൈകാര്യം ചെയ്തതായിക്കോട്ടെ, മാനേജർ ചെയ്തത്, സെക്രട്ടറി, അവരിവര്, അല്ലെങ്കിൽ പ്രോഗ്രാം ഇനാഗ്രേഷൻ ചെയ്യുന്നവർ, എല്ലാവരും പൈസ ഇടപാടിൽ ചതിച്ചവരും അല്ലെങ്കിൽ അതിനുവേണ്ടി കൊന്നവരാണെന്നുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ ഇവിടെ കിട്ടാവുന്നതിൽ പരമാവധി ശിക്ഷ, വധശിക്ഷ തന്നെ കിട്ടിയാലും മലയാള ജനതയ്ക്ക് അല്ലെങ്കിൽ ബാലഭാസ്കറിന് ഇഷ്ടപ്പെടുന്നവർക്ക് അത് സന്തോഷ വാർത്ത തന്നെയായിരിക്കും. ഇതിന്റെ പുറമെ അങ്ങനെ വല്ല കളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിന്നെ നല്ലൊരു വക്കീലും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എന്തിന് രക്ഷപ്പെടാന്നുള്ള ചിന്താഗതിക്ക് മാറ്റി എഴുതുന്ന തരത്തിലുള്ള വിധിയായിരിക്കണം. തെളിവ് കിട്ടിയ അത് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മാക്സിമം ശിക്ഷ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. കാരണം കേസ് ഇത്ര കൊല്ലമായി, എന്നിട്ട് ഇതിനെ ഒരു അപകട മരണമായി ചിത്രീകരിക്കാൻ നോക്കിയവർക്കും കടുത്ത ശിക്ഷ വേണം, ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കും. കാരണം അത് അങ്ങനെ ആക്കി വരുത്തി തീർക്കും. കാരണം ഈ ഒരു അന്വേഷണ സംഘം അന്വേഷിച്ചിട്ട് എങ്ങാനും എന്താ പറയുക, ഇതൊരു കൊലപാതകവും ആണെന്ന് പറഞ്ഞ് വരുത്തി തീർത്താൽ അത് മുമ്പ് അന്വേഷിച്ചവരുടെ എതിരെ കർശനമായിട്ട് നടപടിയാണ്. കാരണം ഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിലെ ഒരു പ്രഷർ ഉള്ളത് കൊണ്ടായിരിക്കും അവർ അങ്ങനെ ഒരു ഇത് പറഞ്ഞത്. അതിനുശേഷം ഈ കേസിന്റെ തുടക്കം തൊട്ട് ഈ ഒരു നിമിഷം വരെ ബാലഭാസ്കറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടും നിന്ന ഒരാളാണ് കലാഭവൻ ഷോബി ജോർജ്. പലതരത്തിലുള്ള പുള്ളിനെ കൊടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി, അല്ലെങ്കിൽ 3 കോടി രൂപയൊക്കെ പുള്ളിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ഈ കേസിൽ നിന്ന് പിന്മാറണം പറഞ്ഞു. കാരണം പറയുന്ന വാക്കുകൾ അന്നും ഒന്നും ഒറ്റ വാക്ക് പറയുന്ന ഒരാളാണ് നമ്മുടെ ഷോബി. അപ്പൊ ഷോബി ജോർജ് വാക്കുകളും കേൾക്കാം. ആ സമയത്ത് ഞാനൊന്നും ഉണ്ടാവില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം. ഇപ്പൊ തന്നെ ഒത്തിരി ഭീഷണികളും
പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപമാനങ്ങളും അപായപ്പെടുത്തലും ഒക്കെ നേരിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ ഇൻ്റർവ്യൂവിനൊക്കെ ഇരിക്കുന്നത്. അപ്പം ഇപ്പോഴും ഞാൻ പറയുകയാണ്, ബാലുവിൻ്റേത് അപകടമരണമല്ല, മറിച്ചൊരു കൊലപാതകമായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിൻ്റെ. കണ്ടില്ലേ, പുള്ളിക്കറിയാം ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച ഒരാൾ ആരൊക്കെയൊക്കെ ആണെന്നുള്ള കാര്യം പുള്ളിക്കറിയാം. പക്ഷെ അത് കോടതിയിൽ എത്തുന്ന സമയത്ത് സോളിഡ് എവിഡൻസ് വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അങ്ങനെ തെളിവ് ശേഖരിക്കണേൽ ഈ പറഞ്ഞ CBIന്റെ മുന്നില് വിങ് പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഷോഭി പറയുന്നത്. ഇപ്പോഴും ഉറച്ചു നിൽക്കണം, ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതൊരു അപകട മരണവും അല്ല, കൊലപാതകവും ആണെന്ന് പറഞ്ഞിട്ട് ഉറച്ചു നിൽക്കുകയാണ്. അതാണ് പറഞ്ഞത്. കാരണം അപ്പുറത്തെ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ആക്സിഡന്റ് കണ്ട അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കണ്ട വ്യക്തികളുടെയൊക്കെ നമ്മൾ കുറെ ഇത് കണ്ടതാണ്. കാരണം അവിടെ ആക്സിഡന്റ് നടന്ന സമയത്ത് കുറച്ച് പേര് ഇതിന് ചുറ്റിപ്പറ്റിയൊക്കെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആ പ്രദേശവാസി തന്നെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നടക്കണ കണ്ടു, എന്തൊരു അസ്വാഭാവികമായിട്ട് കണ്ടു, അല്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, മരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടികളും ആയിരിക്കാം, അങ്ങനെ വല്ല കൊലപാതകവും ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് വാക്കുകളും കൂടി കേൾക്കാം നമുക്ക്. ആദ്യം അന്വേഷിച്ചുകൊണ്ടിരുന്ന ആറ്റിങ്ങൽ CIയാണ് അത് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം എന്നെ വിളിപ്പിച്ചില്ല, കാരണം അതിലേക്ക് എത്തുന്നതിനും. പക്ഷെ ആ കേസ് അന്വേഷിച്ച ആറ്റിങ്ങൽ CI നല്ല കൃത്യമായിട്ടാണ് കേസ് അന്വേഷിച്ചു പോയെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം കേസ് അന്വേഷിച്ച് ലക്ഷ്യ സ്ഥാനത്ത് എത്തുമെന്ന് അറിഞ്ഞപ്പോഴത്തേനും കേസ് മാറ്റി ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ക്രൈംബ്രാഞ്ച് എൻ്റെ മൊഴിയെടുത്തു, ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിച്ചു മൊഴിയെടുത്തു. ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ സാറായിരുന്നു അദ്ദേഹം, ഈയിടെ മരിച്ചുപോയി. അപ്പം അദ്ദേഹമാണ് വിളിച്ച് മൊഴിയൊക്കെ എടുത്തത്. പക്ഷെ അവരാ കേസ് കുറേ പോയെങ്കിലും അത് ഇതിലേക്കൊന്നും പിന്നെ പൂർണ്ണതയിലേക്ക് എത്തില്ല. പിന്നെ വെക്കുന്ന ടി വി കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBIക്ക് കേസ് കൈമാറിയെന്നാണ്. CBIക്ക് കേസ് കൈമാറിയപ്പോൾ നമ്മൾ ഓർത്ത് ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ തെളിഞ്ഞു വരുമെന്നാണ് ഓർത്ത്. ഈ ബാലഭാസ്കറിൻ്റെ കേസിന് വേണ്ടിയിട്ട് ഞാൻ 43 to 46 പ്രാവശ്യം വരെയാണ് ഏകദേശം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കോതമംഗലത്തു നിന്ന് തിരുവനന്തപുരം വരെ കേസിന് പോയിരുന്നത്. അതായത് ഈ പറഞ്ഞ ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് CBIക്കാരുടെ അടുത്ത്, പിന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് മൊഴിയെടുക്കാനായിട്ട് കൊണ്ടുപോയി, പിന്നെ കോടതിയിൽ അനേക പ്രാവശ്യം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. CBI ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് കേസ് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി തള്ളണം എന്നുള്ളൊരു കടുത്ത ആരോപണമാണ് CBIക്ക് നേരെ. കുടുംബവും അതിൻ്റെ സാക്ഷി പറഞ്ഞാളും കടുത്ത ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തിനാ CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ ആള് ഒരാളിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരു കേസിനെ അട്ടിമറിക്കണം എന്നുണ്ടെങ്കിൽ അവർ ആ സർവീസിലിരിക്കാൻ തന്നെ യോഗ്യതയില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം. തെളിയുകയാണെങ്കിൽ തെളിയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവനാ പോസ്റ്റിലേ ഇരിക്കേണ്ട ആളല്ല, വല്ല വാർക്കപ്പണിക്ക് പോവാം. എന്തായാലും ഒരു മനുഷ്യന്റെ ജീവൻ എത്ര വിലയുള്ളൂ. അതും നല്ലൊരു കാര്യത്തിനാണ്. സ്വർണ്ണക്കടത്തിന്റെ ഒരിതൊക്കെയാണ് ഇപ്പോൾ ഷോഭി പറയുന്നത്. സ്വർണ്ണക്കടത്തിന്റെ ഒരു സംഘം തന്നെ ഇതിന്റെ പുറകിലുണ്ട്. ഈ ഒരു കേസിന്ന് പിന്മാറാൻ വേണ്ടി പുള്ളിക്ക് 3 crore ഓഫർ ചെയ്തു ഈ ടീം എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ ആലോചിക്കണം ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അത്രയുണ്ടെന്നുള്ളത്. കാരണം ആ 3 crore മേടിച്ചിട്ട് പുള്ളിക്ക് പോയാൽ മതി. ഇപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാലഭാസ്കറിന്റെ അടുത്തുള്ള അത്രയും ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളായത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഒരു ഫേമസ് ഒരു പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടല്ല. ഷോഭി എന്ന് പറഞ്ഞ ആൾ ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ ചാനലുകൾ വന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നത്. മുമ്പും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ആ ഒരു ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. അതും പുതിയൊരു ഹൈക്കോടതിക്ക് ഇതായി ഇതിന്റെ കേസ് മാറ്റണമെന്ന് പറഞ്ഞതുകൊണ്ട്. 8 September 25 വെളുപ്പിന് ഞാൻ തിരുനെൽവേലിക്കുള്ള യാത്ര മധ്യേ ഉറക്കം വന്നപ്പോൾ പള്ളിപ്പുറത്തിന് സമീപമുള്ളൊരു പെട്രോൾ പമ്പിൽ കിടന്നപ്പോൾ കണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. പക്ഷെ നമ്മൾ പറയണത് നമ്മുടെ ബാലുവിൻ്റെ അപകടം നടന്നൊന്നും അല്ല ഞാൻ കണ്ടത്. ബാലു അപകടമൊക്കെ പെടുന്നതിന് മുമ്പേ പുള്ളിനെ മൃതപ്രായനാക്കിയിരുന്നു. ആ സംഭവങ്ങളാണ് ഞാൻ നേരിൽ കണ്ടത്. അതാണ് നമ്മൾ മാധ്യമങ്ങൾക്ക് മുമ്പിലും CBIക്കും ക്രൈംബ്രാഞ്ചിൻ്റെ ഒക്കെ മുമ്പിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞത്. അവർ തെളിയിക്കാതെ പോയത് എന്താണെന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ല. പക്ഷേ ആറ്റിങ്ങൽ CI കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇത് തെളിയിക്കാനുള്ള എന്തോ അടുത്ത സ്ഥലം വരെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിൽ നിന്ന് കേസ് മാറ്റി ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാലഭാസ്കർ മരിക്കണമെന്നോ അല്ലെങ്കിൽ അപകടം നടക്കണേ അല്ല ഞാൻ കാണുന്നത്. ഈ അപകടത്തിന് തൊട്ടു മുമ്പ്, അതായത് 2018 September 25 വെളുപ്പിന് 3:45 ഇടയ്ക്ക് പള്ളിപ്പുറത്ത് നടന്ന സംഭവങ്ങളാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്ക് നേരെ ഭീഷണിയും എല്ലാം വരുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ നിയമം അനുസരിച്ച് ഇതൊരു കൊലപാതകമാണെങ്കിൽ ഒരു വധശിക്ഷ നടപ്പിലാക്കി കൊടുക്കാൻ പറ്റും ഇതിന്റെ പ്രതികൾക്ക്. ആസൂത്രിതമായി അത് നമുക്ക് നഷ്ടപ്പെട്ടത്
ഒരു കലാകാരനെയും കൂടിയാണ്. പിന്നെ ആ ഒരു കുട്ടിൻ്റെ അച്ഛന് മകൻ അമ്മ മകൻ ഇങ്ങനെയുള്ളതൊക്കെ എല്ലാം കൊണ്ടും മൊത്തത്തിൽ നഷ്ടം ഉണ്ടാക്കി വെച്ചതാണ് ആ ഒരു മരണത്തിലൂടെ. എന്തൊക്കെ തരം നഷ്ടം ആർക്കൊക്കെ ആ കുട്ടിക്ക് പിന്നെ അജി അച്ഛനും അമ്മയ്ക്കും ഭയങ്കര തീരാ നഷ്ടമാണ്. പ്രേക്ഷകർ എന്നുള്ള ലെവലിൽ ബാലഭാസ്കറിനെ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആരാധകരുണ്ട്. ഈ പറഞ്ഞ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ശിക്ഷ പരമാവധി ശിക്ഷ അതെന്തായാലും മേടിച്ചു കൊടുക്കാൻ ഈ നീതിന്യായ വ്യവസ്ഥ അനുശാസിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ന്യായമായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണം. അത്രയും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡർ ആണ് ഇതെങ്കിൽ അവനെന്തായാലും അത് ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. അതിപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തല്ല, എന്ത് തന്നെ ആയാലും രാഷ്ട്രീയ അല്ല, എന്ത് തന്നെ ആയാലും അവന് തക്കതായ ശിക്ഷ വേണം. പിന്നെ കുറച്ച് പൈസയും നല്ലൊരു വക്കീലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം മാറുന്നുള്ളതിൻ്റെ ആ ഒരു വ്യവസ്ഥ തന്നെ മാറണം എന്ന് തന്നെയാണ് ഈ ഒരു കേസിലൂടെ എനിക്ക് പറയാനുള്ളത്. എന്തായാലും സത്യം ജയിക്കട്ടെ.